അപ്പൊ എന്താണ് പ്രീ പ്രൊഡക്ഷൻ? നമ്മളൊരു ഒരു മൂവി ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ ആർട്ടിസ്റ്റ് അഡ്വാൻസ് എല്ലാം കൊടുത്തു, ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ ലോക്ക് ചെയ്തു, ഒരു മിനിമം 2 to 3 months നമുക്ക് പ്രീ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. പ്രീ പ്രൊഡക്ഷൻ എത്രയും നന്നായി ചെയ്യുന്നു നിങ്ങൾക്ക് അത്രയും ഈസി ആവും പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ആർട്ടിസ്റ്റിന്റെ റെമുനറേഷൻ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് റെമുനറേഷൻ ഇതൊന്നും പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമല്ല, അതെല്ലാം പ്രൊഡക്ഷന്റെ ഭാഗമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഹോട്ടലിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ ചെയ്യരുത്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ ഏൽപ്പിക്കുക, ഇതിൻ്റെ ബഡ്ജറ്റും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഈ ലൊക്കേഷൻ വിസിറ്റിന് പോകുമ്പം മസ്റ്റായിട്ട് വേണ്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന്, ഡയറക്ടേഴ്സ് ടീം വേണം ലൊക്കേഷൻ വിസിറ്റിന്. പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ അസിസ്റ്റന്റ് ആരെങ്കിലും ഒരാൾ വേണം, ഡി ഒ പി അല്ലെങ്കിൽ ഡി ഒ പിൻ്റെ അസിസ്റ്റന്റ്, ആർട്ട് ഡയറക്ടർ. അപ്പം കഴിഞ്ഞ കുറേ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്തപ്പം ഞാൻ പ്രീ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ പ്രൊഡക്ഷൻ എപ്പിസോഡ് ഞാൻ കവർ ചെയ്യാമെന്നും അതിൻ്റെ ബഡ്ജറ്റ്, അതായത് പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഞാൻ ഇടാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു എപ്പിസോഡിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു 2 എപ്പിസോഡായിട്ട് കവർ ചെയ്ത് തരാം. അപ്പം എന്താണ് പ്രീ പ്രൊഡക്ഷൻ? നമ്മളൊരു ഒരു പടം, ഒരു സബ്ജക്റ്റ്, നമ്മൾ ഒരു മൂവി ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ ആർട്ടിസ്റ്റ് അഡ്വാൻസ് എല്ലാം കൊടുത്തു, ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ ലോക്ക് ചെയ്തു. അതായത് ഉദാഹരണത്തിന് 1st നമ്മൾ പടം തുടങ്ങുന്നു, ഒരു 3 months, ഒരു മിനിമം 2 to 3 months നമുക്ക് പ്രീ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതായത് ഒരു 4 crore 5 crore rupees പടമാണ്, ഒരു 30-35 days ഷൂട്ടുണ്ട്, അതിനൊരു 3 months മാക്സിമം പ്രീ പ്രൊഡക്ഷൻ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ 1st ഒരു പടം തുടങ്ങുകയാണെങ്കിൽ 1st, 2nd, 7th, അത് 1st പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ പ്രീ പ്രൊഡക്ഷനകത്ത് എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ്, ഞാൻ ബഡ്ജറ്റ് ഹെഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഫുഡ്, പെട്രോൾ അതായത് ഫ്യൂവൽ, അക്കോമഡേഷൻ, ലൊക്കേഷൻ വിസിറ്റ്, സൈറ്റ് വിസിറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രീ പ്രൊഡക്ഷനാണ്. പ്രീ പ്രൊഡക്ഷൻ എത്രയും നന്നായി ചെയ്യുന്നു നിങ്ങൾക്ക് അത്രയും ഈസി ആവും പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. എവിടൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ES ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഞാൻ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റേജിൽ പറഞ്ഞു, ചാർട്ടിങ്ങിൻ്റെ സ്റ്റേജിൽ പറഞ്ഞു, ASI, ASI, B site എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ അത് ചെയ്യുകയും അത് നടക്കുമോ നടക്കത്തില്ലയോ നോക്കിയിട്ട് ആൾട്ടർനേറ്റീവ് ലൊക്കേഷൻസ് ചൂസ് ചെയ്യാനും പറ്റും. ഈ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സെപ്പറേറ്റ്, അതായത് നമുക്ക് പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആർട്ടിസ്റ്റിൻ്റെ റെമുനറേഷൻ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് റെമുനറേഷൻ ഇതൊന്നും പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമല്ല, അതെല്ലാം പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ട്രാവൽ അലവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ കയറുമ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള പ്രൊഡ്യൂസേഴ്സ്, പഴയ പണ്ടിവിടെ പടം പിടിച്ച പ്രൊഡ്യൂസറെ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഹോട്ടലിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ ചെയ്യരുത്. കാരണം റൂം സർവീസ് ഓർഡർ ചെയ്യും, പലവിധ മറ്റുള്ള പ്രശ്നങ്ങൾ നടക്കും, ഇതൊന്നും ഒരു ഹോട്ടലിന് നിങ്ങൾക്ക് ചിലവ് കൂടും, ഇതൊന്നും നിങ്ങളൊരു ഹോട്ടൽ ബേസ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളൊരു 3 BHK അപ്പാർട്ട്മെൻറ്റോ വലിയ എന്താണ് കിട്ടുന്നത് വെച്ചാൽ ഒരു 3 BHK എടുക്കുക, ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള സാധനം വാടകയ്ക്ക് എടുക്കുക, ഏറ്റവും ലോ കോസ്റ്റ് അതാണ്. വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾ അത് പ്രീ പ്രൊഡക്ഷൻ മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ കവർ ചെയ്തക്ക രീതിയിൽ വേണം നിങ്ങളിത് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി. അതായത് ഓൾമോസ്റ്റ് ഒരു 6 to 9 months അല്ലെങ്കിൽ ഒരു 10 months പീരീഡിലേക്ക് വാടകയ്ക്ക് എടുക്കുക. അപ്പം അതിൻ്റെ ഡിപ്പോസിറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് വാടകയ്ക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ്, അതായത് അതിൻ്റെ കോസ്റ്റ് അവിടെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഈ പ്രീ പ്രൊഡക്ഷനിൽ ആരൊക്കെയാണ് പ്രീ പ്രൊഡക്ഷൻ കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ കൺട്രോൾ ഒബ്വിയസ്ലി കാണും, ഡയറക്ടർ കാണും, അസോസിയേറ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് കാണും, 2, 3, 4 അസിസ്റ്റൻസ് കാണും. ഈ അസിസ്റ്റൻസിൻ്റെ പണി എന്താണെന്നും എത്ര അസിസ്റ്റൻസ് വേണമെന്നുള്ളതും ഞാൻ വേറൊരു എപ്പിസോഡിൽ കവർ ചെയ്തു തരാം. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ നിങ്ങൾ കയറുമ്പോൾ ഇവർക്കൊക്കെ ഫുഡ് വേണം. ദയവ് ചെയ്ത് നിങ്ങൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് ഹോട്ടലിൽ പോയി കഴിച്ചോളാൻ പറയരുത്. കാരണം പറഞ്ഞാൽ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇത് എക്സ്ട്രീമായിട്ട് മിസ്യൂസ് ചെയ്ത് കളയും.
കാരണം എനിക്കറിയാവുന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗൾഫിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ്. ഗൾഫിൽ നിന്നുള്ള പ്രൊഡ്യൂസർ പ്രീ പ്രൊഡക്ഷൻ പറഞ്ഞു, ആൾക്കാരെല്ലാം കയറി ഹോട്ടലിൽ കഴിച്ചു, ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഹോട്ടലിൻ്റെ ബില്ല് 2000 രൂപ, ആവറേജ് ഔട്ട് 2000 രൂപയാണ്. കാരണം അവിടെ ഏറ്റവും എക്സ്പെൻസീവ് ഏത് ഫുഡുണ്ടോ അവർ മാത്രമേ കഴിക്കത്തുള്ളൂ, അത് മാത്രമേ കഴിക്കത്തുള്ളൂ. കാരണം എന്നാൽ അങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു മോഡലല്ല. ഡയറക്ടേഴ്സിൻ്റെ സുഹൃത്തുക്കൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പം നിങ്ങൾക്ക് യാതൊരു കൺട്രോളും കിട്ടത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ദാറ്റ് ഒന്നിൽ ഒരു നിങ്ങൾ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് ഒരു കുക്കിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അടുത്തു നിന്ന് എവിടെയെങ്കിലും കുക്ക് ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് കുക്ക് ചെയ്ത് ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവുക. ഈ ഒരു മോഡല് നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു പടം ഓൾറെഡി റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുക. അതിനൊരു ഒരു 300 റുപ്പീസ് അല്ലെങ്കിൽ 250-300 റുപ്പീസ് പെർ ഡേ മാത്രമേ പെർ ഹെഡ് കോസ്റ്റ് വരത്തുള്ളൂ. നിങ്ങൾ ഒരു കട്ട് ഓഫ് കോസ്റ്റ് പെർ ഹെഡ് നിങ്ങൾ വെക്കണം. നമ്മൾ ഫുഡുണ്ടാക്കി ഇൻക്ലൂഡിങ് സാലറി അടക്കം ഒരാൾക്ക് 500 രൂപ പെർ ഡേ വെച്ച് കുക്കിംഗ് കോസ്റ്റ് കൊടുത്താൽ പോലും ഇൻക്ലൂഡിങ് ഗ്യാസിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ വരുമ്പം നമുക്ക് വരുന്നത് ഒരു 200 റുപ്പീസ് 250 റുപ്പീസ് പെർ പേഴ്സണാണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 7 ഡേയ്സിൽ ഒരു 3 ഡേയ്സ് നോൺ വെജ് കാണും, ബാക്കിയുള്ള ദിവസം വെജായിരിക്കും. മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് പിന്നെ 4 മണിക്കത്തെ ഒരു ചായ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഇങ്ങനെയുള്ള ഒരു ഇത്. മാസത്തിലൊരിക്കൽ ചിലപ്പം ബിരിയാണി കാണും. അപ്പം അങ്ങനെ ഒരു മോഡലിൽ നിങ്ങൾ റണ്ണ് ചെയ്താൽ നിങ്ങളുടെ കോസ്റ്റ് ഡ്രാസ്റ്റിക്കായിട്ട് കുറയും. നിങ്ങൾക്കത് കുക്കിനെ കണ്ടെത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിലൊക്കെത്തുന്നൊരു കുക്കിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ ഫുഡ് കൊച്ചിയിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രൊഡക്ഷൻ ഫുഡ്, അത് നിങ്ങൾക്ക് ഷൂട്ട് നടക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഫുഡ് ആശ്രയിക്കാവുന്നതാണ്. കാരണം പ്രൊഡക്ഷൻ മാസീവായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ. ഒരു 300 റുപ്പീസ് 3 നേരത്തെ ഫുഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവും. ഒരു കാരണവശാലും ഹോട്ടലിലുള്ള പരിപാടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കരുത്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ ഏൽപ്പിക്കുക ഇതിൻ്റെ ബഡ്ജറ്റും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതായത് പച്ചക്കറി മേടിക്കുക, നോൺ വെജ് മേടിക്കുന്ന പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് മാനേജ് ചെയ്ത് അത് കൊണ്ടുപോകണം. പിന്നെ വേറെ അടുത്ത കോസ്റ്റ് വരുന്ന ട്രാവൽ കോസ്റ്റാണ്. അതായത് ഒരു ഇന്നോവ വാടകയ്ക്കോ സ്വന്തം ഇന്നോവയോ എന്താ വെച്ചാൽ എടുത്ത് ഇവർക്ക് ട്രാവൽ ചെയ്യണം, അതായത് ലൊക്കേഷൻ വിസിറ്റിന് പോകണം. ഈ ലൊക്കേഷൻ വിസിറ്റിന് പോകുമ്പം മസ്റ്റായിട്ട് വേണ്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന്, ആ ഡയറക്ടേഴ്സ് ടീം വേണം ലൊക്കേഷൻ വിസിറ്റിന്. പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ അസിസ്റ്റൻ്റ് ആരിലോ ഒരാൾ വേണം. ഡി ഒ പി അല്ലെങ്കിൽ DOP അസിസ്റ്റൻ്റ്, ആർട്ട് ഡയറക്ടർ, ആർട്ട് ഡയറക്ടർ, ഇത്രയും പേര് വേണം ഈ ഒരു ലൊക്കേഷൻ വിസിറ്റ്. അതായത് ഒരു ഇന്നോവയിൽ ഒരു 7 പേര് പോകത്തക്ക രീതിയിൽ വേണം ലൊക്കേഷൻ വിസിറ്റിന് പോകാൻ വേണ്ടി. അത് ലൊക്കേഷൻ വിസിറ്റ് നിങ്ങൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ എന്താണോ എഴുതി വെച്ചേക്കുന്നത് ആ ലൊക്കേഷൻ പോയി തേടുന്നു. ആ ലൊക്കേഷൻ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പാലം പണി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആൾട്ടർനേറ്റീവ് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നു. അപ്പം ഈ ട്രാവൽ കോസ്റ്റ്, അതായത് പെട്രോൾ അടിക്കുന്ന കോസ്റ്റ്, ഡ്രൈവറിൻ്റെ ബാറ്റ ഉണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ സാലറി ബാറ്റ, ഇതെല്ലാം പ്രീ പ്രൊഡക്ഷനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ട സാധനമാണ്. പിന്നെ പ്രീ പ്രൊഡക്ഷനിൽ നടക്കുന്ന അടുത്ത പരിപാടിയാണ് കോസ്റ്റ്യൂം ഡിസൈനിങ്. ഇപ്പം കോസ്റ്റ്യൂം ഡിസൈനിങ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു കോസ്റ്റ്യൂമർ കാണും. ഈ കോസ്റ്റ്യൂമറിന് ചില സമയത്ത് നമുക്ക് തയ്യൽ മെഷീനൊക്കെ ഉണ്ട്, തയ്യൽ മെഷീനിൽ വാടകയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ മേടിക്കാം. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അത് നോക്കി ചെയ്യുക. കാരണം വാടകയ്ക്ക് എടുക്കുന്ന കോസ്റ്റ് മേടിക്കുന്ന കോസ്റ്റിനെക്കാട്ടി ഹൈ ആണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാപെക്സ് കോസ്റ്റ് ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ആ ഷൂട്ടിംഗ് കഴിയുമ്പോൾ ആ മെറ്റീരിയൽ ഉണ്ടാകത്തില്ല. ഇത് കണ്ടിന്യൂസ് പടം എടുക്കും. ഇപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് പടം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഈ തയ്യൽ മെഷീനും ബാക്കിയുള്ള സെറ്റപ്പും എല്ലാം ഇൻ ഹൗസ് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ തന്നെ തയ്യൽ മെഷീനിലാണ് ഇവർ തയ്ക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് കയറുമ്പം തൊട്ടിട്ട് കോസ്റ്റ്യൂമിൻ്റെ അതായത് കോസ്റ്റ്യൂം അസിസ്റ്റൻസ് വന്നിട്ട് അല്ലെങ്കിൽ തുണി തയ്ക്കുന്ന ആൾ വന്നിട്ട് ആർട്ടിസ്റ്റിൻ്റെ മെഷർമെൻസിന് അനുസരിച്ച് ഈ ഡ്രസ്സുകളെല്ലാം തയ്ച്ചെടുക്കും. കോസ്റ്റ്യൂം ട്രയൽ നടക്കും. സോ അങ്ങനെ ഒരു സ്പേസ് കൂടെ ചിലപ്പോൾ നിങ്ങൾ ആ പ്രീ പ്രൊഡക്ഷൻ ഹൗസിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ വെള്ളമടിക്കരുത്, പ്രീ പ്രൊഡക്ഷൻ വീട്ടിൽ വെള്ളമടിക്കരുത് എന്ന് നിർബന്ധം പിടിക്കാം. ഈ എൻഡ് ഓഫ് ദി ഡേ അവിടെ എന്ത് സംഭവിച്ചാലും അത് പ്രൊഡ്യൂസറിൻ്റെ തലയ്ക്കാണ് വീഴുന്നത്. ഈ വെള്ളമടിച്ചാലും എന്തടിച്ചാലും അത് പ്രൊഡ്യൂസറിൻ്റെ തലയ്ക്കാണ്. അപ്പം അതിനൊരു ഒരു കൺട്രോൾ മെക്കാനിസം വെക്കുക. അതായത് ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യും. ഇപ്പോൾ കുപ്പിയാണെങ്കിൽ എങ്ങനെ അത് ഡിസ്പോസൽ ചെയ്യും, ആരാണ് ഡിസ്പോസൽ ചെയ്യുന്നത്. എല്ലാ സൈറ്റിലും ഒന്നും വെള്ളമടി അടക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ ഹൗസിൽ വെള്ളമടി അനുവദിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്.
പക്ഷെ എല്ലാത്തിനും ഒരു ഒരു പ്രോപ്പർ കൺട്രോൾ മെക്കാനിസം വെക്കണം. അതിൻ്റെ ഉത്തരവാദി പ്രൊഡക്ഷൻ കൺട്രോളറിന് കൊടുക്കുക. പിന്നെ ഫൈനാൻസിൻ്റെ ഒരാൾ എന്തായാലും വേണം. പ്രൊഡക്ഷൻ കൺട്രോളർ അല്ല ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫൈനാൻസ് ഞങ്ങൾക്കാണെങ്കിൽ ഒരു യൂണിറ്റ്, അതായത് മൂവിയുടെ പ്രൊഡക്ഷൻ അതായത് ഫൈനാൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അത് ഞാൻ ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വേറൊരു മൂവിക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ചാർജസ് ഈടാക്കി ആ ഫൈനാൻസിൻ്റെ, കാരണം ആ ഫൈനാൻസാണ് ഇൻ ആൻഡ് ഔട്ട് പേയ്മെൻറ്റ്സ് സെറ്റിൽ ചെയ്യുന്നതും അത് ലീഗലൈസ്ഡ് പേയ്മെൻ്റ് ആക്കുന്നതും. അതായത് ജി എസ് ടി അടയ്ക്കേണ്ടവർക്ക് ജി എസ് ടി അടച്ച് ജി എസ് ടി കൊടുക്കുക, ടി ഡി എസ് ഡിഡക്ട് ചെയ്യുക, അതിൻ്റെ പേയ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുക, നിങ്ങൾക്ക് റിപ്പോർട്ട് തരിക, ഇങ്ങനെയുള്ള സാധനമാണ് ഒരു ഫൈനാൻസ് ചെയ്യുന്നത്. മൂവി ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കാണ്, പുറത്തുള്ള വർക്കാണ്, ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് സൈറ്റിലുള്ള വർക്കാണ്. എല്ലാ ഫൈനാൻസുകാർക്കും അത് പറ്റത്തില്ല. സാധാരണഗതിയിൽ ഫൈനാൻസുകാരെ ആ പണിക്ക് കിട്ടാറുമില്ല. നമ്മളൊരു മൂവിക്ക് രണ്ട് ദിവസം വർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഓടിപ്പോകും. കാരണം ഈ ചൂടത്ത് ടെക്നീഷ്യൻസ് നിൽക്കുന്ന പോലെ അവർ നിൽക്കേണ്ടി വരും പേയ്മെൻറ്റ്സ് സെറ്റിൽ ചെയ്യാനും ഒക്കെ. പ്രത്യേകിച്ചും സാറ്റർഡേ ആകുമ്പം ബാറ്റ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പണ്ടത്തെ ലൂട്ടല്ല, ഇന്നത്തെ കാലത്ത് എവറിത്തിങ് ഈസ് ഓൺലൈൻ. യു പി ഐ പേയ്മെൻറ്റ്, അക്കൗണ്ട് പേയ്മെൻ്റ് ആണ് മാക്സിമം പേയ്മെൻറ്റ്സ് പോകുന്നത്. അപ്പോൾ ട്രാക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പണ്ടത്തെ ലൂടെ ക്യാഷ് കൊടുക്കുന്ന പരിപാടി ഒന്നും ഇപ്പോൾ ഇല്ല. എല്ലാവർക്കും അക്കൗണ്ട് പേ ചെയ്യുക അല്ലെങ്കിൽ യു പി ഐ പേ ചെയ്യുക പേയ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഒരു പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് നിങ്ങൾ സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്കിപ്പം ഡയറക്ടോറിയൽ ടീമിനെ കംപ്ലീറ്റ് ഓൺബോർഡായി, അപ്പോൾ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, സ്ക്രിപ്റ്റിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ പുതിയ ആർട്ടിസ്റ്റാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും റോൾസൊക്കെ പുതിയ ആർട്ടിസ്റ്റാണ് വരുന്നത്, ഫാസ്റ്റ് ലൊക്കേഷൻസ്, അതായത് പെട്ടെന്ന് ഷൂട്ട് എടുത്ത് തീരേണ്ട ലൊക്കേഷൻസിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, ആർട്ടിസ്റ്റിന് അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ റിഹേഴ്സ് ചെയ്യുക. അത് ഒരു മറ്റേ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുണ്ട്, അതായത് മറ്റേ അഭിനയം പഠിപ്പിക്കുന്ന ആൾക്കാർ, മറ്റേ മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരാളുടെ സേവനം ഏറ്റെടുക്കുക. ഒരു മാക്സിമം 1 വീക്ക് 2 വീക്സ് സേവനം ഏറ്റെടുത്ത് നിങ്ങൾ ഈ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട്, ആ അവൈലബിൾ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ആ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ കൂടെ നിങ്ങൾ റിഹേഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൂട്ട് സമയത്ത് ഇതിൻ്റെ ടേക്സ് കുറയും, അതായത് പെട്ടെന്ന് ഷൂട്ട് എടുത്ത് തീരാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള റാപ്പോ ബിൽഡ് ചെയ്യും, അതായത് നമ്മുടെ കെമിസ്ട്രി എന്നൊക്കെ പറയത്തില്ലേ. അത് ഈ ഇപ്പോൾ ഒരു 3 പേര് 4 പേര് ചേർന്നിട്ടുള്ള ഒരു മൂവിയാണെന്ന് വിചാരിക്കും. ഇവർ തമ്മിലുള്ള റാപ്പോ ബിൽഡ് ചെയ്യുക. എസ്പെഷ്യലി ഡെബ്യൂക്കാരാണ് നിങ്ങൾ, ഡെബ്യൂക്കാരും കൂടെ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഡെബ്യൂക്കാർ ഫസ്റ്റ് ദിവസം 2-3 ദിവസം എടുക്കും അവരൊന്ന് ഒന്ന് അഡാപ്റ്റ് ആയി, അത് സെറ്റിലേക്ക് ഒന്ന് അഡാപ്റ്റ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് അസോസിയേറ്റിന് അറിയാവുന്നതാണ്, ഒരു കാരണവശാലും ഏറ്റവും കഠിനമായ സീനുകളൊന്നും ആദ്യത്തെ 2-3 ദിവസം വെക്കാതിരിക്കുക. അത് എൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ ഈ ചാർട്ടിങ്ങിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഞാൻ കവർ ചെയ്തുതരാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് 2012, അത് ബി ടെക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ്. നമ്മളെ തേടി ഒരു ഡയറക്ടർ വന്നു, ഓൾറെഡി കോ പ്രൊഡ്യൂസർ ഉള്ള ഒരു സംഭവമാണ്. ഐ ടി ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന 2 പേരായിരുന്നു കോ പ്രൊഡ്യൂസർ. ദുബായ് അല്ല, ഡെഫിനറ്റ്ലി ബാംഗ്ലൂരാണ് തോന്നുന്നു. ആ 2 പേര് വന്ന് നമ്മളെ കണ്ടിരുന്നു കോ പ്രൊഡക്ഷന് വേണ്ടി. അപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റാണ്, അത് ദുബായിൽ ഷൂട്ട് ചെയ്യേണ്ട പ്രൊജക്റ്റായിരുന്നു. അപ്പം നമ്മളെ വന്ന് കണ്ടു, നമ്മൾ ബഡ്ജറ്റിൽ കൂടെ പോയി. അപ്പം ഓൾറെഡി അവർക്ക് എക്സിറ്റ് ചെയ്യണം, അതായത് അവർക്ക് ആ മൂവിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും തയ്യാറാണ്, അവർ ഈ മൂവിയുടെ ഭാഗമാകാനും തയ്യാറാണ്. അവർക്ക് ഫണ്ടില്ല, മുടക്കിയ പൈസ അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി മൂവി ഇറങ്ങിയതിന് ശേഷം. അപ്പം നമ്മൾ ബഡ്ജറ്റ് കോൾ ചെയ്തു, അവരിപ്പോൾ ചിലവാക്കിയ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം കോൾ ഔട്ട് ചെയ്തു. കോൾ ഔട്ട് ചെയ്ത് നോക്കുമ്പം പ്രീ പ്രൊഡക്ഷന് വേണ്ടി ചിലവാക്കിയത് 60 ലക്ഷം രൂപയാണ്, പ്രീ പ്രൊഡക്ഷൻ മാത്രം. അപ്പം ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ പ്രീ പ്രൊഡക്ഷൻ 60 ലക്ഷം രൂപയാവുക? കാരണം ബഡ്ജറ്റ്, ടോട്ടൽ ബഡ്ജറ്റ് ഏതാണ്ട് 4 കോടി രൂപ അങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്. 60 ലക്ഷം രൂപയാണ് പ്രീ പ്രൊഡക്ഷൻ ചിലവാക്കി കഴിഞ്ഞത്. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും ബാക്കി 1-2 പേര് ഡയറക്ടറിൻ്റെ അസിസ്റ്റൻസും എല്ലാം കൂടെ ചേർന്നിട്ട് ദുബായിൽ ലൊക്കേഷൻ കാണാൻ പോയി. അതായത് ഇവിടുന്ന് ലൊക്കേഷൻ കാണാൻ ദുബായിലേക്ക് പോയി. അപ്പോൾ ഡയറക്ടർ ബിസിനസ് ക്ലാസ്സിലെ ട്രാവൽ ചെയ്യത്തുള്ളൂ. അപ്പം ബിസിനസ് ക്ലാസ് ട്രാവൽ 2-3 പേരും കണ്ട് ബിസിനസ് ക്ലാസ്സിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. 4 തവണ ദുബായിൽ ലൊക്കേഷൻ കാണാൻ പോയി, അവിടുത്തെ ഹോട്ടൽ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം ചെയ്തു. ദുബായിൽ താമസിക്കുന്നവർക്കറിയാം,
നമുക്കൊരു ഒരു ഒരു 2 BHK 3 BHK ഒക്കെ നമുക്ക് 1 ലക്ഷം ദിർഹംസിന്, അതായത് 20 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു വർഷത്തെ വാടകയ്ക്ക് ദുബായിൽ കിട്ടും. ഈവൻ ചില ഏരിയയിൽ ഇപ്പോൾ ഷാർജയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് തന്നെ കിട്ടും ഒരു 3 BHK ഒരു 65,000-80,000 ദിർഹംസിന്, എന്ന് പറഞ്ഞാൽ ഒരു 20 ലക്ഷം രൂപയ്ക്ക്. ആ സ്ഥാനത്താണ് ദുബായിൽ പോയിട്ട് ഒരു 3-സ്റ്റാർ 4-സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് അടിച്ച് പൊളിച്ച് പ്രൊഡ്യൂസറിൻ്റെ പൈസയെല്ലാം ചിലവാക്കി 60 ലക്ഷം രൂപ ആയപ്പോഴത്തേക്കിന് കോ പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലായി ഇത് കൈവിട്ട് പോവും, അവരുടെ കയ്യിൽ നിൽക്കത്തില്ല. അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് എനിക്ക് വന്നത്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നല്ല സക്സസ്ഫുൾ പടം കൊടുത്ത ഡയറക്ടറാണ്. എല്ലാ പടത്തിനകത്തും പുള്ളിക്ക് വെള്ളവടി സീന് മസ്റ്റ് ഉള്ള ഒരു ഡയറക്ടറാണ്. പുള്ളി നല്ല വെള്ളമാണ്. CCTV ഉള്ളിടത്ത് പ്രീ പ്രൊഡക്ഷൻ വീടുകൾ CCTV ഉള്ളിടത്ത് പുള്ളി താമസിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങളുള്ള ഒരു ഡയറക്ടറാണ്. ചുരുക്കി പറഞ്ഞാൽ ആ പ്രൊജക്റ്റിൻ്റെ അന്നത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് ഈ 60 ലക്ഷം രൂപയുടെ ഈ പ്രീ പ്രൊഡക്ഷൻ തന്നെ കണ്ടപ്പം നമുക്ക് മനസ്സിലായി ഇത് കൈ നിൽക്കത്തില്ല. പോരാത്തതിന് പ്രൊഡക്ഷൻ കൺട്രോളറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടറാണ്. അത് ഡയറക്ടറിൻ്റെ എല്ലാ പടത്തിനും ആ പ്രൊഡക്ഷൻ കൺട്രോളറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കാരണം ഇപ്പം ആ ഡയറക്ടർ ചെയ്ത 2-3 പടം വിജയിച്ചു. അതിനുശേഷമുള്ള കുറേ പടങ്ങൾ ഫ്ലോപ്പായി. അതിനുശേഷം ഇപ്പോൾ ഒരു പടം ചെയ്തിട്ട് തന്നെ 6 വർഷമായി. അപ്പോൾ അടിച്ചു പൊളിച്ച് പ്രൊഡ്യൂസറിൻ്റെ പൈസയിൽ ജീവിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്. എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് ഇപ്പം നടിനടന്മാർക്ക് നമ്മൾ ബിസിനസ് ക്ലാസ് എടുത്തു കൊടുക്കും. അതിന് പല റീസൺസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മഞ്ജു വാര്യർ ഒരിടത്തേക്ക് ട്രാവൽ ചെയ്യുന്നു, ബിസിനസ് ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ക്ലാസ് എടുത്തു കൊടുക്കും. കാരണം എക്കണോമിക് ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ ഓൺ ചെയ്ത് പിടിക്കും. ഇവൻ ബാത്റൂമിൻ്റെ മുമ്പിൽ ചെന്ന് ബാത്റൂമിൽ കയറാൻ നിന്നാൽ പോലും മൊബൈൽ ഓൺ ചെയ്ത്, ഫ്ലൈറ്റ് മോഡിലാണല്ലോ, മൊബൈൽ ഓൺ ചെയ്ത് പിടിച്ച് ബാത്റൂമിൽ പോകുന്നത് ഇറങ്ങുന്നതും ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടും. ഇത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ബിസിനസ് ക്ലാസ് ട്രാവൽ അറിയപ്പെടുന്ന നടീതരന്മാർക്ക് എടുത്തു കൊടുക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി ഡെബ്യൂ ഡയറക്ടേഴ്സ്, സെക്കൻഡ് ഇയർ ഡയറക്ടേഴ്സ്, സ്റ്റാർ ഡയറക്ടേഴ്സിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, അല്ലാത്ത ഡയറക്ടേഴ്സ് എല്ലാവരും എക്കണോമിക് ക്ലാസ്സാണ്. ഈവൻ ഐ ട്രാവൽ ഇൻ എക്കണോമിക് ക്ലാസ്, കാരണം എന്നെ ആരും തിരിച്ചറിയത്തൊന്നുമില്ലല്ലോ, എവിടെ ഇരുന്നാലും ട്രാവൽ ചെയ്യാം, ഇതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം എക്കണോമിക് ക്ലാസ് ടിക്കറ്റിന് 4 പേര് 4 തവണ ദുബായ് പോയി ഒരു ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കുവാണെങ്കിൽ പോലും ഒരു വർഷത്തെ കോസ്റ്റ് ഒരു 10-15 ലക്ഷം രൂപ കൂടുതൽ വരില്ല. ഒരു വർഷത്തെ 4 തവണ അപ്പ് ആൻഡ് ഡൗൺ പോയി ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നതിന് 10-15 ലക്ഷം രൂപ കൂടുതൽ വരില്ല. ആ സ്ഥാനത്താണ് 60 ലക്ഷം രൂപ മുടക്കിയേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എക്സ്ട്രീമായിട്ട് പ്രൊഡ്യൂസറിനെ ആ പ്രൊഡ്യൂസേഴ്സ് ആ 2 പയ്യന്മാരെ എക്സ്ട്രീമായിട്ട് മിസ്യൂസ് ചെയ്തു. ആ പ്രൊജക്റ്റ് നടന്നുമില്ല. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു, നമ്മൾ ചെയ്യാനും തയ്യാറായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ കൈ പൊള്ളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വിഡ്രോ ആയി. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രീ പ്രൊഡക്ഷന് കുറച്ച് ഹെഡ്സ് ഉണ്ട്. ആ ഹെഡ്സ് ഞാൻ ഡെഫിനറ്റ്ലി ആയിട്ട് ഞാനൊരു ബഡ്ജറ്റ് ടെംപ്ലേറ്റ് എക്സൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഡ്രൈവിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഹെഡ്സേ ഉള്ളൂ, കണക്കുകളില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഒരു തംബ് റൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു ടിപ്സ്. നിങ്ങളൊരു 4 കോടി രൂപയ്ക്ക് പടം എടുക്കാൻ ഇറങ്ങുമ്പം യു കാൽക്കുലേറ്റഡ് 1% ആസ് എ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. അതായത് 4 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ഈ 4 ലക്ഷം രൂപയിൽ നിങ്ങൾ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസുകൾ നിലനിർത്തണം. അതായത് വാടക, KCB ബില്ല്, ഗ്യാസ് ചാർജസ്, വാട്ടർ ബില്ല്, ട്രാവൽ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, ഫ്യുവൽ അടിക്കുവാണെങ്കിൽ ഫ്യുവലിൻ്റെ എക്സ്പെൻസ്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഈ എക്സ്പെൻസുകളെല്ലാം നിങ്ങൾ 4 ലാക്സിനുള്ളിൽ, പിന്നെ 4 ലാക്സ് യൂട്ടിലൈസ് ചെയ്യണമെന്നല്ല, ഞങ്ങൾ സാധാരണ 3 ലക്ഷം രൂപയാണ് പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഇടുന്നത്. ഈ പ്രാവശ്യം 3 ലക്ഷം, ഇപ്പോഴത്തെ പടത്തിൽ ഞങ്ങൾക്ക് 3 ലക്ഷത്തിന് മേൽ, അതായത് 10% ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ളൂ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ്. ഒരു തംബ് റൂൾ അതാണ്, 4 ലാക്സ് 5 ലാക്സിനാണ് നിങ്ങൾ 5 കോടിക്കാണ് പടം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 1% എടുക്കുക. പക്ഷേ വലിയ പടങ്ങൾക്ക് കയറുമ്പോൾ, അതായത് നിങ്ങളൊരു 15 കോടിയുടെ പടം എടുക്കുക, അപ്പോൾ അതിൻ്റെ തംബ് റൂള് ഞാൻ പറയാം, 15 കോടിക്ക് നിങ്ങൾ പടം എടുക്കാൻ ഇറങ്ങുമ്പം അതിൻ്റെ ഒരു 1% ഇടുക. പക്ഷെ അത് യൂട്ടിലൈസ് ആവണമെന്നില്ല, മനസ്സിലായി? ഈ അതായത് 15 ലക്ഷം രൂപ നിങ്ങൾ ഇടുന്ന എന്തിനെന്ന് ചോദിച്ചാൽ 15 കോടിക്ക് എടുക്കുന്ന പടം, അതായത് വാട്ട് നിങ്ങളുടെ പ്രൊഡക്ഷൻ എത്രയുമാണോ അതാണ് നിങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ വലിയ പടത്തിന്.
അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക, ഇതൊരു ടിപ്സാണ്. അതായത് 120 ദിവസം, 6 മാസം നിങ്ങൾ ഒരു പടം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 6 മന്ത്സ് to 1 ഇയറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 15 ലക്ഷം രൂപ നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങളൊരു 35 ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു 4-5 കോടി രൂപയ്ക്ക് പടം എടുക്കാൻ ഇറങ്ങുമ്പം അതിൻ്റെ 1%, അതായത് 4 കോടിക്കാണ് നിങ്ങൾ എടുക്കാൻ ഇറങ്ങുന്നതെങ്കിൽ 1% ആയ 4 ലക്ഷം രൂപയാണ് പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. അപ്പോൾ അതിൻ്റെ കണക്കെന്താണെന്ന് വെച്ചാൽ 35 ദിവസത്തെ ഷൂട്ട്, 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ, മാക്സിമം 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ ഫോളോഡ് ബൈ പോസ്റ്റ് പ്രൊഡക്ഷൻ. പോസ്റ്റ് പ്രൊഡക്ഷൻ ക്യാൻ ഗോ എനിവെയർ ഫ്രം 3 to 6 മന്ത്സ്. പോസ്റ്റ് പ്രൊഡക്ഷൻ പോകാം, 3 മന്ത്സും കൊണ്ടൊക്കെ അടിച്ച് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ അത് മരിച്ചു കിടന്ന് പണിയെടുത്താൽ മാത്രമേ ഡബ്ബിംഗ് അടക്കം എല്ലാ സാധനങ്ങളും തീർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു പടം എടുക്കാനിറങ്ങി, 35 ദിവസം കൊണ്ട് പടം ഷൂട്ട് ചെയ്തു, നിങ്ങൾക്ക് എഡിറ്റിംഗ് വേർഷൻ നിങ്ങൾ കണ്ടു. എഡിറ്റിംഗ് വേർഷൻ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി പണി പാളി, ഇത് പോരാ എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ ഇടണം. സ്ക്രിപ്റ്റ് നിങ്ങൾ ഷൂട്ട് ചെയ്തല്ലോ, ആ ഷെഡ്യൂൾ ഇടുമ്പം ദിസ് ഗോസ് ബിയോണ്ട്. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ, അതായത് 1 വർഷം നിങ്ങളൊരു പടം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ 1 വർഷം എങ്ങനെ ആ ഷൂട്ടെന്ന് നിങ്ങൾ ചോദിക്കും, അത് മൾട്ടിപ്പിൾ ഷെഡ്യൂൾസ് വരും. അപ്പോൾ നിങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ 1 വർഷവും പോസ്റ്റ് പ്രൊഡക്ഷൻ 1 വർഷവും, അങ്ങനെ 1 വർഷം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്ന വലിയ മൂവീസ്, അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് 100 crore ബഡ്ജറ്റുള്ള മൂവീസ് അല്ലെ 50-60 crore ബഡ്ജറ്റുള്ള മൂവീസ്, 3 വർഷമാണ് ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ഫ്രം ദ സ്റ്റാർട്ട് ടു ഫിനിഷ്, 36-ാമത്തെ മാസം, അതായത് 24 മാസം മുതൽ 30-ാമത്തെ മാസം മുതൽ ആണ് ഇത് റിലീസിന് ഷെഡ്യൂളാകുന്നത്. ഈ കാര്യം നിങ്ങൾ ദയവു ചെയ്ത് ശ്രദ്ധിക്കുക. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ, പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്ന് 10 ലക്ഷം രൂപ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഇടും, ചില ടീമുകളാണെങ്കിൽ അത് അടിച്ച് പൊട്ടിച്ച് തീർക്കും. അതായത് ആ 10 ലക്ഷം പ്രൊഡ്യൂസർ ഇട്ടല്ലോ, ആ 10 ലക്ഷം എത്തിക്കാൻ വേണ്ടിയുള്ള എക്സ്പെൻസുകൾ ചെയ്യും. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. സ്വന്തമായിട്ട് വീട് വാടകയ്ക്ക് കണ്ടിന്യൂസ് പടം എടുക്കുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് വാടകയ്ക്ക് എടുക്കരുത്. അതിന് സ്വന്തമായിട്ട് വീട് പല പ്രൊഡക്ഷൻ ഹൗസിനും വീടുകൾ എടുത്തിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മറ്റേ പ്രൊഡക്ഷൻ ഹൗസ് ഇതുണ്ട്, പ്രൊഡക്ഷൻ വീടുകളുണ്ട്, അതായത് പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ വീടുകൾ. അപ്പം അങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ റെൻറ്റിനെടുക്കുക ഒരു 6 മന്ത്സ് പോലെ. ഇപ്പം ഇങ്ങനെയുള്ള വീടുകൾ എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം റെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടും. സാധാരണ ഒരു വീട് പോയി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം 11 മാസത്തെ അഗ്രിമെൻ്റ് ഇടണം എന്ന് പറയും. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ പൈസ റിട്ടേൺ ചെയ്തെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ഇഷ്യൂസ് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാടിക്കയറി വീട് എടുക്കാൻ പോയാൽ, പിന്നെ സിനിമാക്കാർക്ക് വീട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പല കാരണം കൊണ്ട്, പല ഹിസ്റ്റോറിക്കൽ റീസൺസ് കൊണ്ട് സിനിമാക്കാർക്ക് വീട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും അപ്പാർട്ട്മെൻ്റ് അസോസിയേഷൻസൊന്നും സിനിമാക്കാർക്ക് വീട് കൊടുക്കാൻ അഗ്രി ചെയ്യത്തില്ല. ആ ടെനൻസി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ പറയും സിനിമാക്കാരാണെങ്കിൽ തരാൻ പറ്റില്ല എന്ന് ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അത് ഓരോ ഇൻസിഡൻ്റ് നടക്കുമ്പോഴാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഇഷ്യൂസും കൊച്ചി പോലുള്ള സ്ഥലത്ത് റൺ ചെയ്യുന്നുണ്ട്. ഐ ബിലീവ് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ്റെ പാറ്റേൺ. ഇതിൻ്റെ ബഡ്ജറ്റ് ഞാൻ ഇട്ട് തരാം, ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ട്രാവൽ അലവൻസ്. എന്താണ് ട്രാവൽ അലവൻസ്? ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നിങ്ങൾ വണ്ടിയിലായിരിക്കണം എന്നല്ല പോകുന്നത്, അത് വണ്ടി എടുത്തുകൊണ്ടായിരിക്കത്തില്ല. അത് 7 പേര് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഇന്നോവ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകത്തുള്ളൂ. ചിലപ്പം ഡയറക്ടറിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ട്രാവൽ ചെയ്യേണ്ടി വരും, സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യത്തിന്. അതിന് റിസർച്ച് സംബന്ധം, ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ റിസർച്ച് സംബന്ധമായ കാര്യത്തിന് ട്രാവൽ ചെയ്യാൻ വരുവാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റോ KSRTCയുടെ ടിക്കറ്റോ ഓട്ടോയിൽ കയറിയതോ ഉബറിൽ കയറിയതോ ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ട് വരാം. ഇതിനൊരു ട്രാവൽ അലവൻസ് ബഡ്ജറ്റ് നിങ്ങൾ ഇടണം, ഇതിനെല്ലാം ട്രാക്ക് ചെയ്യണം. പിന്നെ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആയാലും ഏത് ബഡ്ജറ്റ് ആയാലും എല്ലാത്തിനും ട്രാക്ക് വേണം. അതായത് എക്സ്പെൻസ് ആണെങ്കിൽ ഒരു ഇടത്ത് കയറി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ബില്ല്, ക്യാഷ് പെയ്ഡ് ബില്ല് റീറ്റെയിൻ ചെയ്യണം. ബില്ലില്ലാത്ത മാടക്കട കയറിയായിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വൗച്ചർ എഴുതി, അതായത് വൗച്ചർ സിസ്റ്റം, പ്രൊഡക്ഷൻ ഹൗസിന് വൗച്ചർ സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്കത് മേടിക്കാൻ കിട്ടും. നിങ്ങളായിട്ടത് പ്രിൻ്റ് ചെയ്യാനൊന്നും പോകണ്ട, നിങ്ങൾ മറ്റേ സ്റ്റേഷനറി കട, അതായത് ബുക്ക് സ്റ്റോളിൽ നിന്ന് ഈ പ്രീ പ്രിൻ്റഡ് വൗച്ചേഴ്സ് കിട്ടും, കാർബൺ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന സാധനം.
ആ കാർബൺ പേപ്പർ വെച്ചിട്ടുള്ള സാധനം തന്നെ മേടിക്കുക, ഓൾറെഡി കാർബണൈസ് ചെയ്ത സാധനം മേടിക്കാതിരിക്കുക, ഇതിനൊക്കെ ഭയങ്കര കോസ്റ്റ് ആണ്. അപ്പോൾ കാർബൺ പേപ്പർ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന സാധനം മേടിക്കുക, പക്ഷേ അത് പ്രൊഡ്യൂസർ അതായത് പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ സൈൻ ആ വൗച്ചറിനകത്ത് വേണം. അപ്പോൾ അതായത് ഡയറക്ടർ ഒരു കടയിൽ കയറി, ഒരു സാധാരണ ലോക്കൽ കടയിൽ കയറി 10 രൂപയുടെ ഒരു ചായ കുടിച്ചു, അപ്പം ഞാൻ 10 രൂപയുടെ ചായ കുടിച്ചു എന്നുള്ള പേയ്മെൻറ്റ് പുള്ളി ചെയ്തു. പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളറിനടുത്ത് പറയുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ ആ പൈസ ഇഷ്യൂ ചെയ്യുമ്പം ആ വൗച്ചറിനകത്ത് ഡീറ്റെയിൽ എഴുതി ഡയറക്ടർ സൈൻ ചെയ്യും, പ്രൊഡക്ഷൻ കൺട്രോളർ സൈൻ ചെയ്യും, പ്രൊഡ്യൂസറും സൈൻ ചെയ്യും, എന്നിട്ട് സീലടിക്കും. അത് ഏതിൻ്റെ സീലാണ്? നിങ്ങളുടെ കമ്പനിയുടെ സീല്. അപ്പോഴാണ് അത് ഒഫീഷ്യലി ഒരു വൗച്ചറായി മാറുന്നത്. അതുവരെ അതൊരു ജസ്റ്റ് ഒരു പേപ്പറാണ്, നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിച്ചൊരു പേപ്പറാണത്. ഇത് ചെയ്തിട്ട് ഇത് ഫൈനാൻസുകാർ ഇത് ഫയൽ ചെയ്യണം. കാരണം നാളെ നിങ്ങൾ തിരിഞ്ഞ് പ്രീ പ്രൊഡക്ഷനിൻ്റെ നിങ്ങൾക്ക് എക്സ്പെൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് കാണണം. പിന്നെ എല്ലാ പെട്രോൾ ബില്ലും റീറ്റെയിൻ ചെയ്യണം. പെട്രോൾ ബില്ല് ഇപ്പം മെഷീൻ ബില്ലാണ് വരുന്നത്, 6 മാസം കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. അപ്പോൾ ഡെഫിനറ്റ്ലി ആയിട്ട് ഇതെല്ലാം സ്കാൻ ചെയ്ത് വെക്കുക. സ്കാൻ ചെയ്ത് സ്കാനിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ. ഇല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഓഡിറ്റിന് പോകുമ്പം ഈ പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു സാധനവും കാണത്തില്ല. കാരണം അറിയാമല്ലോ മെഷീൻ പ്രിൻ്റഡിന് മഷീൻ മാഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കൊരു കൺട്രോൾഡ് ബഡ്ജറ്റിന്, അതായത് 4 ലക്ഷം നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3-3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് തീർക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഹോട്ടൽ മുറി എടുത്ത് കൊടുക്കരുത്, അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ എൻ്റർടൈനിങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബിക്കോസ് ഹോട്ടൽ മുറിയിൽ ഇരിക്കുമ്പോൾ റൂം സർവീസ് ഓർഡർ ചെയ്യേണ്ട വരും, 10 രൂപയുടെ ചായ 150 രൂപയുടെ ചായയായിട്ട് മാറും, ലോങ് ഡിസ്റ്റൻസ് കോള് ചിലപ്പം ടെലിഫോണിൽ നിന്ന് വിളിക്കണം, ഗൾഫിലേക്കൊക്കെ കോള് പോവും, മറ്റേ ബുക്ക് ചെയ്തിട്ട് ചില ഹോട്ടലുകാർ സമ്മതിക്കാറുണ്ട്, അങ്ങനെയുള്ള കോള് പോവും, വെള്ളം അടിക്കണം എന്ന് തോന്നും, ഫുഡ് ഓർഡർ ചെയ്യുന്നു തോന്നും. അപ്പോൾ അങ്ങനെ ആകെ മെസ്സിയായി മാറും. പിന്നെ ഈ പ്രീ പ്രൊഡക്ഷൻ വീട്ടിലേക്ക് സുഹൃത്തുക്കൾ വരും, അതായത് ഡയറക്ടേഴ്സിൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അതായത് ഈ പല ആൾക്കാരും ഈ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ, സിനിമ നടക്കുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇപ്പം കാസർഗോഡ്, കോഴിക്കോട്, തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്ന കൂട്ടുകാർ വന്നിട്ട് ഇതൊരു താമസ സ്ഥലമാക്കി മാറ്റും. അതായത് നിങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ വീട് ഒരു താമസ സ്ഥലം ആയിട്ട് മാറ്റും. അത് വളരെ കെയർഫുൾ ആവുക. കാരണം അവർ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ട് അവർ പോകും, ആ എക്സ്പെൻസ് എല്ലാം ബെയർ ചെയ്യേണ്ട നിങ്ങളാണ്. 2, 3, 5 പേര് അങ്ങനെ വന്ന് ഡെയിലി വന്ന് കൂടിക്കഴിഞ്ഞാൽ ഈ 4 ലക്ഷം രൂപയ്ക്കൊന്നും പടം പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് തീരത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് അഡീഷണൽ വരുന്ന സാധനങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അഡീഷണൽ വരുന്ന കാര്യം ഞാൻ വേറൊരു എപ്പിസോഡിൽ കവർ ചെയ്യാം. കാരണം ഞാൻ മാക്സിമം ഒരു 15-20 മിനിറ്റ്സിൽ ഒരു എപ്പിസോഡ് നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്കത് വാച്ച് ചെയ്ത് പോകാൻ പറ്റും. ഇതിന് ബേസ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദയവായി എഴുതി അറിയിക്കുക. ഞാൻ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, അതായത് 10, 15, 17 എപ്പിസോഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഞാൻ ചെയ്ത് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിനകത്ത് ജനറിക്കായിട്ട് വന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരാണോ ക്വസ്റ്റ്യൻസ് അയച്ച് സംശയം അയച്ചത് ആ വ്യക്തികൾക്ക് ഞാൻ മെയിലായിട്ടോ മെസ്സഞ്ചറായിട്ടോ ഒക്കെ ഞാൻ റെസ്പോണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ പൊതുജന അറിയാൻ വേണ്ടി ഞാൻ ആ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് പോയി നോക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ ആൻഡ് താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻസ്. സബ്സ്ക്രിപ്ഷൻസ് ഒരുപാട് വളരുന്നുണ്ട്, ഒരുപാട് ഷെയർസ് വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് താങ്ക് യു പറയുന്നു. പുതിയ പുതിയ എപ്പിസോഡുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് കവർ, ഏതെങ്കിലും വിഷയം കവർ ചെയ്യാനുണ്ടെങ്കിൽ എഴുതി അറിയിച്ചാൽ അത് ഞാൻ എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രീ പ്രൊഡക്ഷൻ്റെ ബഡ്ജറ്റിൻ്റെ ടെംപ്ലേറ്റ് കിടപ്പുണ്ട്, എക്സെൽ ഫയലാണ്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ് എപ്പിസോഡ്.